മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. പണി തുടങ്ങി, ആശാനെ പണി തുടങ്ങി. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് രമേശ് ചെന്നിത്തലയ്ക്കും കെ എം ഷാജി MLAക്കുമെതിരായ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. UDF ഭരണകാലത്ത് KPCC പ്രസിഡന്റും MLAയുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കോഴ നൽകിയിരുന്നു എന്ന ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതനുസരിച്ചാണ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് സ്പീക്കർക്ക് അപേക്ഷ നൽകിയത്. ഈ അപേക്ഷയിലാണ് സ്പീക്കറുടെ തീരുമാനം വ്യക്തമായി എഴുതിയത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നാൽ അന്വേഷണത്തിന് അനുവാദം കൊടുത്ത സ്പീക്കർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് അനുസരിച്ച് തുള്ളുന്ന വെറും പാവയാണെന്നാണ് ഇതിനോട് ചെന്നിത്തല ജിയുടെ പ്രതികരണം. വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അത് വ്യക്തമാണെന്നും ഈ നടപടി പ്രതീക്ഷിച്ചതാണെന്നും ഇനിയും പല നേതാക്കൾക്കെതിരെയും പ്രതികാര നടപടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ചെന്നിത്തല തുറന്നടിച്ചു. നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ചെന്നിത്തല ജി അറിയിച്ചു. ബാറുകളുടെ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ചെന്നിത്തലയ്ക്കും കോഴ കൊടുത്തെന്നായിരുന്നു ബിജു രമേശിൻ്റെ ആരോപണം. കോഴ വാങ്ങുന്ന സമയത്ത് രമേശ് ചെന്നിത്തല മന്ത്രി അല്ലാതിരുന്നതിനാൽ ഗവർണറുടെ അനുമതിയുടെ ആവശ്യം വരുന്നില്ല. സ്പീക്കർ അനുമതി നൽകിയാൽ മതിയെന്നും ആഭ്യന്തര വകുപ്പിന് നിയമോപദേശം നേരത്തെ കിട്ടിയിരുന്നു. ഇതനുസരിച്ചാണ് ഈ നടപടികളുമായി ആഭ്യന്തര വകുപ്പും വിജിലൻസും മുന്നിട്ടിറങ്ങിയത്. ചെന്നിത്തല ജിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാനാണ് വിജിലൻസിൻ്റെ നീക്കം. മറ്റൊരു പ്രതിപക്ഷ MLAയും കൂട്ടത്തിലുണ്ട്, മുസ്ലിം ലീഗ് നേതാവായ KM ഷാജി. അദ്ദേഹത്തിനെതിരെയും വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകി. അത് നേരത്തെ അദ്ദേഹത്തിൻ്റെ പക്കൽ വന്ന ഫയലാണ്. അദ്ദേഹം ഇതിൻ്റെ കൂടെയാണ് അതിനകത്ത് വ്യക്തമായ അദ്ദേഹത്തിൻ്റെ തീരുമാനം എഴുതിയത്. അതും അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഷാജിക്കെതിരെ അന്വേഷണം നടക്കുക. മുസ്ലിം ലീഗിൻ്റെ നേതാവും MLAയുമാണ് ഷാജി. ആ ഷാജിക്കെതിരെ MLA എന്ന നിലയിൽ അന്വേഷണം നടത്തണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം. അതുകൊണ്ടാണ് സ്പീക്കർ അന്വേഷണത്തിന് അനുവാദം കൊടുത്തത്. അതേസമയം രാജധാനി ഗ്രൂപ്പ് ഉടമ ബിജു രമേശിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജി വക്കീൽ നോട്ടീസ് അയച്ചു. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ബിജു രമേശ് നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് മുൻ പ്രോസിക്യൂഷൻ ജനറൽ അഡ്വക്കേറ്റ് TR ആസിഫ് അലി മുഖാന്തരമാണ് നോട്ടീസ് നൽകിയത്. 50 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന രമേശ് ചെന്നിത്തല ജിക്ക് ബിജു രമേശിൻ്റെ വാസ്തവവിരുദ്ധമായ പ്രസ്താവന ഉണ്ടാക്കിയ മാനഹാനിയുടെ വില തിട്ടപ്പെടുത്താനാവുന്നതിലും അപ്പുറത്താണ്. ആയതിനാൽ പ്രസ്തുത പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും കേസ് ഫയൽ ചെയ്യുമെന്നും നോട്ടീസിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ബിജു രമേശിനെതിരെ ചെന്നിത്തല ജി എത്രയും വേഗം കേസ് കൊടുക്കണം. അയാൾ കള്ളം പറയുകയാണെങ്കിൽ ചെന്നിത്തല വക്കീൽ നോട്ടീസിൽ പറയുന്നത് പോലെ മാനഹാനിയുടെ വില തിട്ടപ്പെടുത്താനാവുന്നതിലും അപ്പുറത്താണ്. കാരണം അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പ് തയ്പ്പിച്ച് സ്വപ്നലോകത്തെ ബാലഭാസ്കറായിരിക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ഇനി എങ്ങാനും ബിജു രമേശിൻ്റെ ആരോപണത്തിൽ കേസിലും വഴക്കിലും പെട്ടുപോയാൽ മുഖ്യമന്ത്രി കസേര പോയിട്ട് ഒരു സാധാ മന്ത്രി കസേര പോലും കിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാർ ചെലവിൽ മന്ത്രിമന്ദിരത്തിലല്ല പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. ജാതകത്തിൽ ശിഷ്ടകാലം സർക്കാർ ചെലവിൽ പൂജപ്പുരയിൽ കിടക്കാനാണ് യോഗമെങ്കിൽ നാടിനു വേണ്ടി കിടന്നല്ലേ പറ്റൂ. വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? വയ്യാവേലി വണ്ടി പിടിച്ചു വരുമെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഇപ്പോൾ ബിജു രമേശ് രംഗത്തിറങ്ങിയത് അങ്ങനെയാണെന്നാണ് ചില ജ്യോതിഷന്മാർ പറയുന്നത്. ഏതായാലും ചെന്നിത്തല ജി ഒരു നിമിഷം പോലും കളയരുത്. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നാൽ ഉന്നയിച്ച കാര്യങ്ങൾ വെറും ആരോപണമല്ലെന്നും തെളിവ് ഹാജരാക്കാൻ തയ്യാറാണെന്നും ബിജു രമേശ് പറയുന്നു. ഏതായാലും കളി കാണാൻ ഗാലറിയിൽ നമുക്ക് കാത്തിരിക്കാം.